ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വെട്ടു കേക്കാണ്. നമ്മുടെ ചായക്കടകളിലെ സ്വന്തം വെട്ടു കേക്ക്. ഈ കേക്ക് കഴിക്കാത്തവരായി ആരും ഉണ്ടാവില്ലല്ലേ. എന്നാൽ നിങ്ങൾക്കത് ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, വളരെ എളുപ്പമാണ്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ തന്നെ ബെല്ലൈക്കനും അതുപോലെ ഓളൊന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ വെട്ടു കേക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് 250 ml കപ്പിന് 1 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 pinch ബേക്കിംഗ് സോഡ ചേർക്കാം. പിന്നെ ബേക്കിംഗ് സോഡയ്ക്ക് പകരം ബേക്കിംഗ് പൗഡറും ചേർക്കാം കേട്ടോ. 1 tbsp ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇനി കൈ വെച്ച് നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ കൈ വെച്ച് നന്നായിട്ട് തിരുമി യോജിപ്പിച്ചെടുക്കണം. പിന്നെ ഈ കേക്കിന് നല്ലൊരു മഞ്ഞ കളർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരല്പം യെല്ലോ ഫുഡ് കളറോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയോ ചേർക്കാം. ഞാനിപ്പോൾ കളറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ നന്നായിട്ടത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് 1 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. കോഴിമുട്ടയ്ക്ക് പകരം താറാമുട്ടയും എടുക്കാം കേട്ടോ. കടകളിലൊക്കെ കൂടുതലും ഈ കേക്ക് ഉണ്ടാക്കാൻ താറാമുട്ടയാണ് എടുക്കുന്നത്. ഇനി ഈ മുട്ട ഒരു വിസ്കോ സ്പൂണോ കൊണ്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം പൊടിച്ചു വെച്ചേക്കുന്ന പഞ്ചസാര കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പഞ്ചസാര മുഴുവനും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യണം. മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 tsp ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടാനും അതുപോലെ നമ്മുടെ ഈ കേക്കിന് നല്ലൊരു ഫ്ലേവറിനും വേണ്ടിയിട്ടാണ് ഏലക്കാ പൊടി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഏലക്ക പൊടിച്ചതില്ലെങ്കിൽ നമ്മൾ പഞ്ചസാര പൊടിക്കുന്ന സമയത്ത് 2-3 ഏലക്ക ഇട്ട് കൊടുത്തിട്ട് പൊടിച്ചെടുത്താലും മതി. ഇപ്പോൾ മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചേക്കുന്ന മൈദപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മൈദപ്പൊടി മുഴുവനും ഇട്ട് കൊടുത്തിട്ട് ഇനി കൈ വെച്ച് ഈ മാവ് നന്നായിട്ട് കുഴച്ചെടുക്കണം. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ മാവ് കുഴച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് വെള്ളമോ പാലോ ഒന്നും ഒട്ടും ഒഴിച്ചു കൊടുക്കാതെ വേണം കുഴച്ചെടുക്കാൻ. ആദ്യം നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ മാവ് കുറച്ച് ടൈറ്റായിട്ട് തോന്നും. എന്നാലും സാരമില്ല കേട്ടോ, കുറച്ച് സമയം കുഴച്ചെടുക്കുമ്പോൾ മാവ് നല്ല സോഫ്റ്റായിട്ട് വരും. കണ്ടില്ലേ, ഇപ്പോൾ നല്ല ടൈറ്റായിട്ട് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കുറച്ച് സമയം കൂടെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് കയ്യിൽ കുറച്ച് ഒട്ടി പിടിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഓയിൽ തടവി കൊടുത്തിട്ട് വീണ്ടും നമുക്ക് കുഴച്ചെടുക്കാം. ഒരുപാട് ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഈ മാവ് റെസ്റ്റ് ചെയ്യാൻ 2 മണിക്കൂറെങ്കിലും വെക്കണം. കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്ക് കിട്ടത്തുള്ളൂ. ഇപ്പോൾ മാവ് ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിന് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. 1 മണിക്കൂറായിട്ടുണ്ട് നമ്മൾ ഈ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട്. ഇപ്പോൾ മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കത്തില്ല. 3 കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി 1 കഷ്ണം നമുക്ക് ഒരു ചപ്പാത്തി പലകയിൽ വെച്ച് ഒന്ന് റോൾ ചെയ്തെടുക്കണം. ചപ്പാത്തി പലകയിൽ കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. മൈദപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ മാവ് ഒട്ടും തന്നെ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കത്തില്ല. ഇനി ഇതിൻ്റെ മുകളിൽ വെച്ച് റോൾ ചെയ്തെടുക്കാം. എല്ലാ ഭാഗവും ഒരേ കനത്തിൽ വേണം റോൾ ചെയ്തെടുക്കാൻ. കനം കൂടുതലുള്ള ഭാഗം വീണ്ടും ഒന്നുകൂടെ ഒന്ന് റോൾ ചെയ്തെടുക്കുമ്പോൾ കനം കുറഞ്ഞു വന്നോളും. മെല്ലെ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗവും ഒരേ കനത്തിൽ വേണം റോൾ ചെയ്തെടുക്കാൻ. ഇനി ഇതിൻ്റെ മുകളിൽ കൈവച്ച് ഇതുപോലെ മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൂടി കൊടുക്കാം. അപ്പോൾ ഈ കേക്കിന് കുറച്ചുകൂടെ ഒരു ഷേപ്പ് കിട്ടും. ഇനി ഇതിൻ്റെ 2 സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ 2 സൈഡും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ കേക്കിന് എന്തുമാത്രം വലിപ്പം വേണോ അതനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടെ കേക്കിന് വലിപ്പം വേണമെങ്കിൽ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ കേക്ക് വെട്ടു കേക്കല്ലേ. ഇനി നമുക്കിതിൻ്റെ നടുക്കായിട്ട് വെട്ടിട്ട് കൊടുക്കാം. കത്തിക്കൊണ്ട് ഇതുപോലെ വെട്ടിടുന്ന സമയത്ത് ഒരുപാട് മുഴുവനായിട്ട് മാവങ്ങ് കട്ട് ചെയ്ത് കൊടുക്കരുത്. പകുതിയോളം മാത്രമേ കട്ട് ചെയ്യാവൂ. അല്ലെങ്കിൽ നമ്മളിത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. കണ്ടില്ലേ, ഈ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ബാക്കിയെല്ലാം ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം റോൾ ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്യാം.
എണ്ണ ഇപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നും എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കണം. പിന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കരുത് കേട്ടോ. അതുപോലെ നമ്മൾ ഈ കേക്ക് തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എണ്ണയുടെ ചൂട്. മീഡിയം ഫ്ലെയിമിലിട്ട് ആദ്യമേ എണ്ണ ചൂടാക്കി എടുക്കണം. പിന്നെ ഓരോന്നും എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കേക്കിൻ്റെ പുറംഭാഗം പെട്ടെന്ന് കരിഞ്ഞ് കറുത്തു പോവുകയും ഉൾഭാഗം വേവത്തുമില്ല. ഇപ്പോൾ കണ്ടില്ലേ, എണ്ണ ചെറുതായിട്ടാണ് തിള വരുന്നത്. ആ ഒരു പരുവത്തിലായിരിക്കണം എണ്ണയുടെ ചൂട്. ഇപ്പോൾ ഞാനതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിൻ്റെ പുറംഭാഗമൊന്നും കരിഞ്ഞ് പോയിട്ടില്ല. ഈ ഒരു പരുവത്തിലിരിക്കണം കേട്ടോ. ഇപ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊന്ന് തൊട്ട് നോക്കുമ്പോൾ കുറച്ച് സോഫ്റ്റായിട്ട് തോന്നും. എന്നാലത് കുറച്ച് സമയം ഇരുന്ന് തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് മുരിഞ്ഞ് വരും കേട്ടോ. ഇനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ വെട്ടുകേക്കെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരെണ്ണം ഒന്ന് മുറിച്ച് നോക്കാം. കണ്ടല്ലേ, ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അതുപോലെ കഴിക്കാനാണെങ്കിലും സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ചായക്കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്ക് ഈ കേക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.